മാണെന്ന് മനസ്സിലാക്കി ഇത് ഭംഗിയായി പഠിച്ചു നിർവഹിക്കണം പഠിച്ചു നിർവഹിച്ചില്ലെങ്കിലോ നിസ്കാരത്തിൽ അപാകത വന്നാൽ അല്ലാഹു ഒരിക്കലും സ്വീകരിക്കില്ല അത് കേവലം ഒരു കാട്ടിക്കൂട്ടലാക്കാതെ പഠിക്കാൻ ഈ സന്ദർഭം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വളരെ ഭംഗിയായി ഉപയോഗിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതിനുവേണ്ടി അണിയറയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ഈ വിഷലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്ന് ശ്രദ്ധേയമായ രീതിയിൽ ഇതിനെ ആക്കി തീർത്ത എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കൊക്കെ വേണ്ടി എനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി നിങ്ങൾ നമസ്കരിച്ച് ദുആ ചെയ്യുമ്പോൾ ഞങ്ങളെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ സഹോദര ബന്ധത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അർഹമുറാഹിമായ തമ്പുരാൻ, നമ്മൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഭയഭക്തിയോടുകൂടി നിർവഹിക്കുന്ന ഉത്തമ വിശ്വാസികളെ നമ്മെ ഉൾപ്പെടുത്തി തരികയും നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയും പരലോകത്ത് നമ്മെ ഇതുപോലെ അള്ളാഹു സ്വർഗത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഔറത്ത് മറക്കുന്നതിൻ്റെ നിബന്ധനകൾ എന്തെല്ലാമാണ്? ഔറത്ത് മറക്കേണ്ടത് ചുറ്റുഭാഗത്ത് നിന്നും മുകൾ ഭാഗത്തു നിന്നുമാണ്. നമ്മുടെ ചുറ്റുഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും അടിഭാഗത്തു നിന്ന് മറച്ചോളണമെന്നില്ല. ഔറത്ത് മറക്കുന്നതിൻ്റെ നിബന്ധനകളിൽ പ്രധാനം, അഭിമുഖ സംഭാഷണ വേളയിൽ തൊലിയുടെ നിറം കാണാത്ത വിധത്തിലുള്ള വസ്ത്രം കൊണ്ടായിരിക്കണം ഔറത്ത് മറക്കേണ്ടത്. ഇനി ഔറത്ത് എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളുടെ ഔറത്ത് ശരീരം മുഴുവൻ അന്യപുരുഷന്മാരിൽ നിന്ന് മറക്കണം. അതേസമയം നമസ്കാരത്തിൽ അവർ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മാത്രം മറച്ചാൽ മതി, മുഖവും മുൻകൈയും ഒഴിവാക്കാം. അതേസമയം പുരുഷന്മാർ മുട്ടുപൊക്കിളിന് ഇടയിലുള്ള സ്ഥലം പൂർണ്ണമായും മറച്ചിരിക്കണം ഈ പറഞ്ഞ നിബന്ധനകളുടെ വസ്ത്രം കൊണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ സംഭവിക്കുന്നത് ചെറിയ ഷർട്ട് ധരിച്ച ഇൻസൈഡ് ചെയ്യാതെ പാൻ്റ് ഇട്ട ആളുകൾ ഈ പാൻസ് ഇട്ടുകൊണ്ട് നമസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ അവിടെ പുറംഭാഗത്ത് ഷർട്ട് മുകളിലേക്ക് കയറി അവൻ്റെ ഊരഭാഗത്ത് നഗ്നമായി ശരീരഭാഗം കാണും. അത് യഥാർത്ഥത്തിൽ അവൻ്റെ പൊക്കിളിന് താഴെയുള്ള ഭാഗമാണ്. ആ ഭാഗം കണ്ടാൽ അവൻ്റെ നിസ്കാരം ശഹിയാവുകയില്ല. നിസ്കാരം അവൻ ഈ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് ബാത്തിലാക്കി. ഔറത്ത് അവൻ സുജൂദ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും പ്രകടമാകും. അത്തരമൊരു സാഹചര്യത്തിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇൻ ചെയ്താൽ ഒരു പരിധിവരെ അത് പരിഹരിക്കാൻ കഴിയും. ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ നിബന്ധനകൾ എന്തെല്ലാമാണ്? ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം രുചി, നിറം, മണം എന്നീ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ടതിനാൽ തനി വെള്ളം എന്ന് പറയാൻ പറ്റാത്ത വിധം മാറ്റം സംഭവിച്ച വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ രുചിയോ നിറമോ മണമോ ഏതെങ്കിലും ഒന്ന് ആ ഗുണം മാറി തനി വെള്ളം എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി തീർന്നാൽ പിന്നെ ആ വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അല്ലാത്ത ശുദ്ധമായ വെള്ളമായിരിക്കണം. അതിൻ്റെ നിബന്ധനകൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തൊഹൂറായ വെള്ളമായിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, കൂടുതൽ മാറ്റം സംഭവിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം അതിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല. അപ്പോൾ ഉദാഹരണമായി ധാന്യപ്പൊടി, കുങ്കുമം മുതലായവ കലർന്നുണ്ടാകുന്ന മാറ്റം ഇതിന് ഉദാഹരണമാണ്. അത് കൂടുതൽ കലർന്നിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അതേസമയത്ത് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കുന്ന ഒരാൾ, അയാൾക്ക് ആ നോക്കുന്നവന് വേറിട്ട് കാണുന്ന വിധത്തിൽ എണ്ണ വരന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ മുകളിൽ എണ്ണ, അതുപോലെ തന്നെ മരക്കഷ്ണം, പായൽ, മണ്ണ്, ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു വെള്ളത്തിൻ്റെ മാറ്റമുണ്ട്, ഭാവമാറ്റം. ആ മാറ്റം കൊണ്ട് യാതൊരു വിരോധവുമില്ല. ഇനി ശുദ്ധമായ വെള്ളത്തിൽ കൈയിട്ട് വുദു ഉണ്ടാക്കാനും ഇറങ്ങി കുളിക്കുവാനും രണ്ട് കുല്ലത്ത് വെള്ളം വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു പാത്രത്തിൽ കൈയിട്ട് ഒതു ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു കുളത്തിൽ ഇറങ്ങി ഒതു ഉണ്ടാക്കുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന വെള്ളം രണ്ട് കുല്ലത്ത് ഉണ്ടായിരിക്കണം. ഈ രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒന്നേക്കാൽ മുഴം നീളം, ഒന്നേക്കാൽ മുഴം വീതി, ഒന്നേക്കാൽ മുഴം ആഴം, അങ്ങനെയുള്ള ഒരു ചതുരത്തിൽ ഉൾക്കൊള്ളുന്ന വെള്ളത്തിനാണ് രണ്ട് കുല്ലത്ത് വെള്ളം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊള്ളുന്ന വെള്ളത്തിൽ നമുക്ക് വേണമെങ്കിൽ കൈയിട്ട് ഒതു കൊടുക്കാം. ഇതിന് താഴെ അളവാണ് വെള്ളത്തിനുള്ളത് എങ്കിൽ കോരിയെടുത്തിട്ട് വേണം ഉതവ് ചെയ്യാൻ. ഫർദിൽ ഉപയോഗിച്ച വെള്ളം ഇതിൽ ചേരാനും പാടില്ല. ഈ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ ഫർദിൽ ഉപയോഗിച്ച വെള്ളം ആ വെള്ളത്തിലേക്ക് പിന്നീട് ചേരാൻ പാടില്ല. അതേസമയത്ത് രണ്ട് കുല്ലത്തിൻ്റെ അളവുണ്ടെങ്കിൽ അതിലേക്ക് ചേരാവുന്നതാണ്. ഉദാഹരണം, ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ ഉതവ് ചെയ്യുന്നു, അങ്ങനെ വരുമ്പോൾ കയ്യോ മുഖമോ കഴുകിയ വെള്ളം അതിലേക്ക് തന്നെ ഒലിക്കുന്നു. ആ വെള്ളം ഫർദിൽ ഉപയോഗിച്ച വെള്ളമായി മാറി, അതുകൊണ്ട് പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നർത്ഥം. ഫർദിലല്ലാതെ ഉപയോഗിച്ച വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാമോ? ഫർദിൽ ഉപയോഗിക്കാത്ത വെള്ളം സ്വാഭാവികമായും ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം. അതേസമയത്ത് ഫർദിൽ ഉപയോഗിച്ച വെള്ളമാണെങ്കിൽ, ഫർദായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച വെള്ളമാണെങ്കിൽ അതും ഒരുമിച്ച് കൂട്ടിയിട്ട് രണ്ട് കുല്ലത്തെത്തിയാൽ, നേരത്തെ പറഞ്ഞ രണ്ട് കുല്ലത്തിൻ്റെ അളവെത്തിയാൽ അത് ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാം. നജസിൽ നിന്ന് ശുദ്ധിയാവില്ല എന്ന് പറഞ്ഞല്ലോ,
എന്തൊക്കെയാണ് നജസുകൾ? നജസുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ മലം, മൂത്രം, രക്തം, ചലം, ഛർദിച്ചത്, ലഹരി വസ്തുക്കൾ, ഇവയൊക്കെ ഈ മലിനങ്ങൾ എന്ന് പറയുന്ന നജസിൽപ്പെട്ടു. എന്നതുപോലെ നായ, പന്നി, മൂത്രം ഒഴിച്ച ഉടനെ പുറപ്പെടുന്ന കൊഴുത്ത ജലം, ഇതിന് സാധാരണഗതിയിൽ ഇതാണ് വതി എന്ന് പറയുന്നത്, മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ക്ഷീണിത സമയത്ത് പുറപ്പെടുന്നത്. അതേ പ്രകാരം തന്നെ സ്ത്രീ പുരുഷ വികാരോത്തേജനത്തിൽ ആമുഖമായി ശ്രവിക്കുന്ന മതജലം, മതി, അതും നജസാണ്. ഇതൊക്കെ നജസാണ്. അതിന് പുറമേ അറുത്ത് ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്തതിനെ അറുത്താലും, മത്സ്യം, മനുഷ്യൻ, വെട്ടുകിളി എന്നിവ ഒഴികെയുള്ളതിൻ്റെ ശവവും, മനുഷ്യൻ ഒഴികെയുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളുടെ പാല്, ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ ദേഹത്തു നിന്ന് വേർപ്പെട്ട രോമം, മനുഷ്യൻ ഒഴികെയുള്ള ശവത്തിൻ്റെ രോമം എന്നിവയെല്ലാം നജസാണ്. ഇതാണ് പൊതുവെ നജസുകൾ. നജസിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാക്കാം? നജസിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാക്കാം എന്നത്, മാലിന്യങ്ങളിൽ നിന്ന് മദ്യവും ശവത്തിൻ്റെ തോലും അല്ലാത്ത ഒന്നും ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. മാലിന്യങ്ങൾ നജസ്, തനി നജസായ സാധനം, അതിൽ നിന്ന് നമുക്ക് കള്ള് ശുദ്ധീകരിക്കാം, അത് സുർക്കയാവും, സുർക്കയാൽ ശുദ്ധിയായി. എന്നതുപോലെ തന്നെ ശവത്തിൻ്റെ തോല്, അത് ഊറക്കിട്ടാൽ ശുദ്ധിയായി. അതേസമയത്ത് നജസായ സാധനം, മുത്തരജസ് എന്ന് പറയും, ഒരു സാധനത്തിൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിൽ നജസായി, അതെങ്ങനെ ശുദ്ധിയാക്കാം? അത് ശുദ്ധിയാക്കേണ്ടത് നജസായ വസ്തു മുത്തരജസ് എന്നാണ് അതിന് സാധാരണ ഇതിൽ ഭാഷയിൽ പറയാം. ശുദ്ധീകരിക്കാൻ പറ്റും. നജസിൻ്റെ രുചി, നിറം, വാസന എന്നിവ നീങ്ങുന്ന വിധം കഴുകിയാൽ നജസായ ഏത് വസ്തുവും ശുദ്ധമാകും. ഈ മൂന്ന് നിബന്ധനകൾ, രുചി നീങ്ങുന്നത് വരെ കഴുകൽ നിർബന്ധമാണ്. സാധ്യമെങ്കിൽ നിറവും വാസനയും നീക്കൽ നിർബന്ധം. സാധ്യമാകുമെങ്കിൽ വാസനയും നീക്കണം, നിറവും നീക്കണം, രുചി ഏതായാലും നീക്കണം. ഇനി നീക്കൽ പ്രയാസമാണെങ്കിൽ നിറം, വാസന എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അവശേഷിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അവശേഷിച്ചാൽ കുഴപ്പമില്ല. എന്നാൽ നിറവും വാസനയും ഒന്നിച്ച് അവശേഷിച്ചാൽ ശുദ്ധിയാവുകയില്ല. നിറവും വാസനയും ഒന്നിച്ച് അവശേഷിച്ചാൽ ശുദ്ധിയാവുകയില്ല. രുചി എന്തായാലും നീങ്ങിയേ പറ്റൂ. ചുരുക്കത്തിൽ, രുചി നിർബന്ധമായി നീക്കണം, വാസന, നിറം എന്നിവയിൽ ഏതെങ്കിലും ഒന്നും നീക്കിയിരിക്കണം, സാധ്യമെങ്കിൽ നിറവും വാസനയും ഒന്നിച്ച് നീക്കണം. നജസായ സാധനത്തിന് മേൽ വെള്ളം ഒഴിച്ച് കഴുകൽ നിർബന്ധവുമാണ്. വെള്ളം ഒഴിച്ച് കഴുകണം, വെള്ളത്തിൽ മുക്കിയെടുത്താൽ പോരാ. രണ്ട് കുല്ലത്ത് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ മുക്കിയാൽ മതി. രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ അതിന്മേലൂടെ ഒഴുക്ക് വെള്ളം ഒഴിക്കണം എന്നർത്ഥം. ചെറിയ കുട്ടികളുടെ മൂത്രം നജസാണോ? ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ചെറിയ കുട്ടി, ആ കുട്ടിയുടെ മൂത്രം വസ്ത്രത്തിലായാൽ അത് നജസാണ്. പക്ഷേ അത് ആ മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം കുറഞ്ഞാൽ മതി. ആ മൂത്രത്തെക്കാൾ കൂടുതൽ അല്പം വെള്ളം കുറഞ്ഞാൽ മതി. എന്നാൽ ആ കുട്ടി ചെറിയ പെൺകുട്ടിയാണെങ്കിൽ ആ സ്ഥലം വലിയവരുടേതേ പോലെ തന്നെ കഴുകണം. ആൺകുട്ടിയാണെങ്കിൽ മാത്രമാണ് വെള്ളം കുറഞ്ഞാൽ മതി എന്ന വിധിയുള്ളത്. നായ, പന്നി എന്നിവ സ്പർശിച്ചാൽ ശുദ്ധിയാക്കൽ എങ്ങനെയാണ്? നായ, പന്നി എന്നിവ അയനജസാണ്. ആ വസ്തുക്കൾ തന്നെ നജസാണ്. അവ ഏതെങ്കിലും ഒന്നിന്മേൽ സ്പർശിച്ചാൽ ഏഴ് പ്രാവശ്യം ശുദ്ധജലം കൊണ്ട് കഴുകണം. ഏഴ് പ്രാവശ്യം ശുദ്ധജലം കൊണ്ട് കഴുകുമ്പോൾ ഒരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ഈ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകുന്നത് ഏഴാമത്തെ പ്രാവശ്യം ആകാതിരിക്കലാണ് നല്ലത്. എന്നാൽ ഏഴാമത്തതിൻ്റെ മുമ്പ് ഏതെങ്കിലും ഒന്നാക്കുക, മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകൽ, അതാണ് അതിൻ്റെ രീതി. ദ്രാവക രൂപത്തിലുള്ളവയിൽ നജസ് ചേർന്നാൽ ശുദ്ധീകരിക്കാൻ കഴിയുമോ? വെള്ളമൊഴികെ സുർക്ക, പാല് മുതലായവയിൽ നജസ് ചേർന്നാൽ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. സുർക്ക, പാല് പോലെയുള്ള ഉദാഹരണം പറഞ്ഞതാണ്. വെള്ളം ശുദ്ധീകരിക്കാൻ കഴിയും. വെള്ളം എങ്ങനെ ശുദ്ധീകരിക്കാം? വെള്ളം കൂടുതൽ ചേർത്ത് രണ്ട് കുല്ലത്താക്കുക. ഇപ്പോൾ ഒരു കുടത്തിലെ വെള്ളത്തിൽ നജസായി, അത് കിണറ്റിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ ശുദ്ധിയായി. അല്ലെങ്കിൽ ഈ കുടത്തിലെ വെള്ളം നേരത്തെ പറഞ്ഞ ആ അളവ് വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ ശുദ്ധിയായി. ഉറച്ച നെയ്യിൽ നജസ് ചേർന്നു, ഉദാഹരണം നജസ്. നെയ്യ് സാധാരണ ദ്രാവകമാണ്, പക്ഷെ ഉറച്ചു. ഉറച്ച നെയ്യിലേക്ക് ഒരു ശവം ചാടി, എലിയോ പല്ലിയോ ചത്തു വീണു, ആ നജസും അതിൻ്റെ ചുറ്റുഭാഗവും എടുത്തു മാറ്റി ബാക്കി ഉപയോഗിക്കാവുന്നതാണ്. ദ്രാവക രൂപത്തിലാണെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല. തയ്യമത്തിൻ്റെ പ്രായോഗിക രീതി എങ്ങനെയാണ്? തയ്യമം ചെയ്യാവുന്നത് വെള്ളമില്ലാതെ വന്നാൽ, നമുക്ക് ഉപയോഗിക്കാൻ വെള്ളം കിട്ടാതെ വന്നു, ജലദൗർലഭ്യം തീരെ കിട്ടാനില്ല, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ മാരകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടു, മുറിവുണ്ട്, വെള്ളം തട്ടിയാൽ അപകടം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടു, അങ്ങനെ വരുമ്പോൾ ആ ഭയപ്പെടുന്ന സന്ദർഭത്തിലും വെള്ളമില്ലാത്തപ്പോഴും ചെറുതും വലുതുമായ രണ്ട് അശുദ്ധികൾക്ക് വേണ്ടി തയ്യമം ചെയ്യാവുന്നതാണ്. പൊടിയുള്ളതും ശുദ്ധവുമായ മണ്ണുകൊണ്ടാണ് തയ്യം ചെയ്യേണ്ടത്. തയ്യമം ചെയ്യാൻ രണ്ട് ഫർദുകളാണുള്ളത്. ആ രണ്ട് ഫർദുകൾ, ഒന്ന് നിയ്യത്താണ്. മണ്ണ് മുഖത്തേക്ക് വെക്കുന്നതോടനുബന്ധിച്ച് ഫർദ് നിസ്കാരത്തെ അനുവദനീയമാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. രണ്ടാമത്തേത് മുഖവും ശേഷം രണ്ട് കൈകളും തടവുക. ഇതാണ് തയ്യമമിൻ്റെ സാധാരണഗതിയിലുള്ള നിർബന്ധങ്ങൾ. മുറിവ് വെച്ച് കെട്ടിയതിനാൽ തയ്യമം ചെയ്യുന്നവൻ
ആ ഭാഗം കഴുകേണ്ട സമയത്താണ് തേമം ചെയ്യേണ്ടത്. ഇപ്പം മുറി വെച്ച് കെട്ടി, ആ ഭാഗം കഴുകേണ്ട സമൂല ആ ഭാഗം കഴുകേണ്ട സമയം വരുമ്പോഴാണ് അവൻ തേമം ചെയ്യേണ്ടത്. കുളിക്ക് പകരം തേമം ചെയ്യുമ്പോൾ സൗകര്യപ്രദമായി ചെയ്യാം, കാരണം കുളിക്കുമ്പോൾ എല്ലാ ഭാഗവും വെള്ളമാകണം, പിന്നെ ഇന്ന ഭാഗം എന്ന് പ്രത്യേകതയില്ല, ഏത് സമയത്ത് വേണമെങ്കിലും തേമം ചെയ്യാം. എന്നാൽ വുളു ഇല്ലാത്തവൻ ഒരംഗത്തിൽ കഴുകലും തേമവും പൂർത്തിയാക്കാതെ മറ്റൊരംഗത്തിലേക്ക് നീങ്ങരുത്. വുളു ഇല്ലാത്ത ഒരാൾ വുളു ചെയ്യുമ്പോൾ ഇവിടെ മുറിവുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യം സാധ്യമായ ഭാഗം കഴുകുക, പിന്നെ ഇതിനു വേണ്ടി തേമം ചെയ്യുക, എന്നിട്ടേ അടുത്ത് ചെയ്യാവൂ. അതാണ് അതിൻ്റെ നിബന്ധന. മുറിവ് തേമമിൻ്റെ അംഗത്തിലാണെങ്കിൽ മണ്ണുകൊണ്ട് അതിന്മേൽ തടവണം. മുറിവ് തേമമിൻ്റെ അംഗത്തിൽ, തേമമിൻ്റെ അംഗം എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും മുഖം, ഇവിടെയാണ് മുറിവെങ്കിൽ മണ്ണുകൊണ്ട് അതിന്മേൽ തടവണം. മരുന്ന് വെച്ച് കെട്ടുമ്പോൾ വുളു ചെയ്ത് ശുദ്ധി വരുത്തിയ ശേഷമാണ് ചെയ്യേണ്ടത്. ശുദ്ധിയോടെ അല്ലാതെ വെച്ച് കെട്ടിയവൻ തേമം ചെയ്ത് നിസ്കരിച്ചത് പിന്നീട് മടക്കേണ്ടി വരും. തേമം ചെയ്യേണ്ട രീതി, ബിസ്മി ചൊല്ലി നമ്മൾ ആദ്യം പൊടിമണ്ണ് തയ്യാറാക്കുക. പൊടിമണ്ണിൽ കൈ അമർത്തി ഒന്നാമത്തെ തവണ മുഖം തടവാനാണ്. രണ്ടാമത്തെ തവണ പൊടിമണ്ണിൽ കൈ അമർത്തി, ഈ പൊടിമണ്ണിൽ കൈ അമർത്തി കൂടുതലുണ്ടെങ്കിൽ തട്ടിക്കളയാവുന്നതാണ്, ഇങ്ങനെ കൂടുതൽ മണ്ണ് കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ തട്ടിക്കളയാവുന്നതാണ്. അങ്ങനെ ഉയർത്തി പിടിച്ചതിന് ശേഷം ഇടത് കൈയിൻ്റെ പെരുവിരൽ ഒഴികെയുള്ള വിരലുകൾ വലതു കൈയിൻ്റെ പെരുവിരൽ ഒഴികെയുള്ള വിരലുകളുടെ പുറംഭാഗത്ത് വെക്കുക. ഇടതു കൈയിൻ്റെ പെരുവിരൽ ഒഴികെയുള്ള വിരലുകൾ വലതു കൈയിൻ്റെ പെരുവിരൽ ഒഴികെയുള്ള വിരലുകളുടെ പുറംഭാഗത്ത് വെക്കുക. പുറംഭാഗത്ത് വെച്ചതിന് ശേഷം അവയെ മണിബന്ധം വരെ നടത്തുക. മണിബന്ധം വരെ നടത്തി